Hi guys, ellarkum pudhiya video like swagatham. Everything you need to know about Valorant. Valorant എന്ന ഗെയിം പബ്ലിഷ് ചെയ്തിരിക്കുന്ന ലോകത്തെ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ഗെയിംസ് ആയ ലീഗ് ഓഫ് ലെജൻഡ്സിൻ്റെ പബ്ലിഷർ റൈറ്റ് ഗെയിംസ് ആണ്. ഇതൊരു പി സി ഗെയിമാണ്, ബട്ട് മിനിമം റിക്വയർമെൻസിൽ ഈ ഗെയിം റൺ ചെയ്യും. 4 GB റാമും 1 GB വി റാമും മതി. ഓൺ 64-bit വിൻഡോസ് 7, 8 or 10. ഈ ഗെയിം റിലീസായത് 2020 ജൂണിലാണ്. ഇതൊരു 5v5 മൾട്ടിപ്ലെയർ ഫസ്റ്റ് പേഴ്സൺ ഷൂട്ടർ ഗെയിമാണ്. എന്ന് വെച്ചാൽ സി എസ് ഗോ പോലെ അറ്റാക്ക് ഡിഫെൻഡ് പ്ലാൻ ഡിഫ്യൂസ് സ്ട്രാറ്റജി ഉപയോഗിക്കുന്ന ഒരു ഗെയിം. ഈ ഗെയിം ഇത്രയും പോപ്പുലർ ആവാൻ കാരണം റോ ഗൺ പവറിലുപരി നമ്മൾ ചൂസ് ചെയ്യുന്ന ഏജൻറ്റിന്, അതായത് നമ്മൾ ഒരു മാച്ചിൽ പിക്ക് ചെയ്യുന്ന ക്യാരക്ടറിന് അവരുടേതായിട്ടുള്ള യുണീക്ക് സെറ്റ് ഓഫ് അബിലിറ്റീസ് ഉണ്ട്. അങ്ങനെ രണ്ട് ടീമിലും 5 സച്ച് ഏജൻസിനെ പിക്ക് ചെയ്തുകൊണ്ടാണ് മാച്ച് തുടങ്ങുന്നത്. മാച്ച് തുടങ്ങുമ്പോൾ ഒരു ടീം അറ്റാക്കിങ്ങും ഒരു ടീം ഡിഫെൻഡിങ്ങും ആയിരിക്കും. ആൻഡ് കറക്റ്റ് 12 rounds കഴിയുമ്പോൾ ടീംസ് തമ്മിൽ സൈഡ്സ് സ്വാപ്പ് ചെയ്യും. അതായത് ഫസ്റ്റ് ഹാഫിൽ അറ്റാക്കിംഗ് കളിച്ച ടീം സെക്കൻഡ് ഹാഫിൽ ഡിഫെൻസ് കളിക്കും, ആൻഡ് വൈസ് വേഴ്സ. ഏത് ടീമാണ് രണ്ട് ഹാഫിന് ശേഷവും 13 rounds ആദ്യം ജയിക്കുന്നത്, ആ ടീമായിരിക്കും ആ മാച്ചിലെ വിന്നർ. അങ്ങനെ ഒരു മാച്ച് മാക്സിമം 30 rounds വരെ പോകാം. ഏതൊരു മൾട്ടിപ്ലെയർ ഗെയിം പോലെ ഈ ഗെയിമിലും റാങ്കിംഗ് സിസ്റ്റം ഉണ്ട്. ആൻഡ് ഗെയിമിലെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് വെച്ചാൽ റേഡിയൻറ്റ് എന്ന റാങ്ക് എത്തുക എന്നുള്ളതാണ്. സോ നമുക്ക് ഈ ഗെയിമിൻ്റെ അറ്റാക്കിംഗ് ഡിഫെൻഡിങ് മെറ്റ നോക്കാം. അറ്റാക്കേഴ്സിൻ്റെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് ബോംബ് അല്ലെങ്കിൽ സ്പൈക്ക് എന്ന് വിളിക്കുന്ന എക്സ്പ്ലോഡിംഗ് ഡിവൈസ് മാപ്പിലെ ഏതെങ്കിലും ഒരു സൈറ്റിൽ പ്ലാന്റ് ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡറി ഗോൾ എന്നുള്ളത് ഡിഫെൻഡിങ് പ്ലെയേഴ്സിനെ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഡിഫെൻഡേഴ്സിൻ്റെ പ്രൈമറി ഗോൾ എന്നുള്ളത് അറ്റാക്കേഴ്സ് സ്പൈക്ക് പ്ലാന്റ് ചെയ്യാതെ നോക്കുക, അഥവാ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്പൈക്കിനെ ഡിഫ്യൂസ് ചെയ്യാൻ നോക്കുക, അതായത് എക്സ്പ്ലോഡ് ചെയ്യാതെ നോക്കുക. എല്ലാ മാപ്പിലും ഡിഫെൻഡേഴ്സിന് സൈറ്റ് പ്രിഫറൻസ് കൂടുതലാണ്. അതായത് ഡിഫെൻഡേഴ്സിൻ്റെ സ്പോൺ അറ്റാക്കേഴ്സിനേക്കാളും സൈറ്റിനോട് ചേർന്നായിരിക്കും. ഇനി നമുക്ക് ഓരോ റൗണ്ടിലെയും ടൈം അലോക്കേറ്റ് നോക്കാം. ഓരോ റൗണ്ടും 100 seconds ആണ്. അതിൽ സ്പൈക്ക് പ്ലാന്റ് ചെയ്യാൻ 4 seconds എടുക്കും, സ്പൈക്ക് ഡിഫ്യൂസ് ചെയ്യാൻ 7 seconds എടുക്കും, ആൻഡ് സ്പൈക്ക് എക്സ്പ്ലോഡ് ചെയ്യാൻ 45 seconds. ഇനി ഗെയിമിലെ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ടായി ഗെയിമിലെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ഏജൻസിലേക്ക് വരാം. 4 category ഓഫ് ഏജൻസ് ആണ് ഇതിലുള്ളത്: ഡുവലിസ്റ്റ്സ്, ഇനിഷ്യേറ്റേഴ്സ്, സെൻറ്റിനൽസ് ആൻഡ് കൺട്രോളേഴ്സ്. ഡുവലിസ്റ്റ് എന്ന് വെച്ചാൽ ടീമിന് വേണ്ടി ഫ്രാക്സ് അല്ലെങ്കിൽ കിൽസ് എടുക്കാൻ അസൈൻ ചെയ്തേക്കുന്ന ഏജൻസ് ആണ്. ഓപ്പണൻസിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഗോൾ. ഇനീഷ്യേറ്റേഴ്സിൻ്റെ മെയിൻ റോൾ സൈറ്റിലേക്കുള്ള എൻട്രി ഇനീഷ്യേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻഫോ എടുക്കാനോ ഉള്ളതാണ്. സെൻറ്റിനൽസ് മെയിൻലി ഡിഫെൻസീവ് ഏജൻസ് ആണ്. അവരുടെ എബിലിറ്റീസ് അവരെ സൈറ്റ് ഹോൾഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കൺട്രോളേഴ്സ് മെയിൻലി അറ്റാക്കിങ്ങിൽ പുഷ് എളുപ്പാക്കാനും ഡിഫെൻഡിങ്ങിൽ സൈറ്റ് എൻട്രി ടഫാക്കാനും അല്ലെങ്കിൽ പാത്വേസ് ബ്ലോക്കാക്കാനും കഴിവുള്ള ഏജൻസ് ആണ്. ഇനി നമുക്ക് ഈ ഗെയിമിലെ മാപ്സ് നോക്കാം. 5 മാപ്പാണ് വാലറൻ്റിലുള്ളത്: അസെൻറ്റ്, സ്പ്ലിറ്റ്, ഹേവൻ, ബൈൻഡ് ആൻഡ് ഐസ് ബോക്സ്. ഓരോ മാപ്പിൻ്റെയും പ്രിവ്യൂ ഒന്ന് നോക്കാം. ഐസ് ബോക്സ് അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് മാപ്പാണ്. എ സൈറ്റ് ഭയങ്കര കൺജസ്റ്റഡും ബി സൈറ്റ് കമ്പാരിറ്റീവ്ലി ഓപ്പണുമാണ്. ബൈൻഡ് മാപ്പ് യുണീക്കാണ്, കാരണം ബൈൻഡ് മാപ്പിൽ മാത്രമേ ടെലിപ്പോർട്ടേഷൻ പോർട്ടൽ ഇതുവരെ വന്നിട്ടുള്ളൂ. ഹേവൻ മാപ്പ് ഓൾമോസ്റ്റ് ഒരു സി എസ് ഗോ റിപ്പ് ഓഫ് ആണ്. ആൻഡ് ഈ മാപ്പിൽ 3 സൈറ്റാണുള്ളത്: എ, ബി ആൻഡ് സി. സ്പ്ലിറ്റ് ഒരു കൺജസ്റ്റഡ് പാത്വേസ് ഉള്ള മാപ്പാണ്. അധികം ഓപ്പൺ ഏരിയാസ് ഇല്ല, ആൻഡ് ഓപ്പൺ സ്പേസസും ഇല്ല. അസെൻഡ് ആണ് ഈ ഗെയിമിലെ വൺ ഓഫ് ദ ഫേസ്റ്റ് മാപ്സ്. 2 സൈറ്റാണ് ഉള്ളൂ. ഇനി നമുക്ക് ഇൻ ഗെയിം ബൈ ഫേസ് നോക്കാം. ഓരോ മാച്ചിലും നമ്മൾ ഗൺസ് ആൻഡ് എബിലിറ്റീസ് പർച്ചേസ് ചെയ്യാണ് വേണ്ടത്. സോ ഓരോ മാച്ചിലെ ഫേസ്റ്റ് ഹാഫിലെയും സെക്കൻഡ് ഹാഫിലെയും ഫേസ്റ്റ് റൗണ്ട്സിൽ നമുക്ക് 800 points വീതം തരും. മാച്ചിലെ റൗണ്ട് ജയിച്ചാൽ 3000 pointsും റൗണ്ട് തോറ്റാൽ 1900 pointsും ആണ് കിട്ടുക. കൂടാതെ കില്ലെടുക്കുന്നതിനും സ്പൈക്ക് പ്ലാന്റ് ചെയ്യുന്നതിനും ഡിഫ്യൂസ് ചെയ്യുന്നതിനും പോയിന്റ്സ് കിട്ടുന്നുണ്ട്.
ഈ ഒരു പോയിന്റ് സിസ്റ്റത്തിനെ ഇക്കോണമി എന്നാണ് ഗെയിമിൽ വിളിക്കുന്നത്. നല്ലൊരു എക്കോണമി, അതായത് 4,000 to 5,000 ക്രെഡിറ്റ്സ് ഇൻ ഈച്ച് റൗണ്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ എല്ലാ റൗണ്ടിലും ഫുൾ ബൈ പോകാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ക്രെഡിറ്റ്സ് കൂടിയൊരു ഗൺ പ്ലസ് ഫുൾ എബിലിറ്റീസ്. വാലറന്റിൽ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഗൺസും ഉണ്ട്. പിസ്റ്റൽസ്, എസ് എം ജിസ്, ഷോർട്ട് ഗൺസ്, അസോൾട്ട് റൈഫിൾസ്, ഹെവി മെഷീൻ ഗൺസ് ആൻഡ് സ്നൈപ്പർ റൈഫിൾസ്. ഇതിലേറ്റവും കോമൺ പിക്ക് അല്ലെങ്കിൽ ഏറ്റവും പോപ്പുലർ പിക്ക് എന്ന് പറയുന്നത് റൈഫിൾസായ ഫാൻറ്റം ആൻഡ് വാൻഡൽ ആണ്. സ്നൈപ്പർ റൈഫിൾസിൽ ഓപ്പറേറ്ററാണ് വൺ ഷോട്ട് കിൽ വരുന്നത്. ആൻഡ് ഒരു ഓപ്പറേറ്ററിന് 5,000 ക്രെഡിറ്റ്സ് ആണ് കോസ്റ്റ് ചെയ്യുന്നത്. ഓരോ മാച്ചിലും നമുക്ക് 100 ഹിറ്റ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ ലൈഫ് പോയിൻറ്റ്സ് ഉണ്ടാകും. അതുകൂടാതെ നമുക്ക് ലൈറ്റ് ഷീൽഡ്സ് വിച്ച് ഗിവ്സ് 25 HP മോർ അല്ലെങ്കിൽ ഹെവി ഷീൽഡ്സ് വിച്ച് ഗിവ്സ് 50 HP മോർ മേടിക്കാം. ഈ ഗെയിമിൽ ഗൺസ് പോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ ഏജൻറ്റിൻ്റെയും എബിലിറ്റീസും. ട്രിക്കിയസ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഓരോ റൗണ്ടിലും ഓരോ ഏജൻറ്റിൻ്റെയും എത്ര എബിലിറ്റീസ് മേടിക്കുന്നു എന്നുള്ളതാണ് ഗിവൻ ക്രെഡിറ്റ്സ് വെച്ചുകൊണ്ട്. ഓരോ റൗണ്ട് സ്റ്റാർട്ട് ആകുമ്പോഴും ഈ ഒരു മെനുവിൽ കൂടിയാണ് നമ്മൾ ഗൺസ് ആൻഡ് എബിലിറ്റീസ് പർച്ചേസ് ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദ വീഡിയോ. എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വാലറന്റിനെ കുറിച്ചൊരു ഓവർവ്യൂ ആണ് ഉദ്ദേശിച്ചത്. ആൻഡ് ഐ ഹോപ്പ് ഇറ്റ് വെന്റ് ഓൾ റൈറ്റ്. ആൻഡ് ഫീൽ ഫ്രീ ടു കമൻറ്റ് ഡൗൺ ബിലോ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ. ചാവോ.